ബദർ യുദ്ധം നൽകുന്ന ഒന്നാമത്തെ പാഠം തൗഹീദിനെ വളരെ കൃത്യമായി വ്യവസ്ഥാപിതമായി തന്നെ മനസ്സിലാക്കിയിരിക്കൽ അനിവാര്യമാണ് എന്ന പാഠമാണ് അങ്ങനെ പറയാനുള്ള കാരണം ശ്രദ്ധിക്കുക ചരിത്രത്തിൽ നമുക്ക് കാണാം ബദർ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന സന്ദർഭത്തിൽ അബൂജല് പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവേ ഞങ്ങൾക്കറിയാത്ത പുത്തൻവാദവുമായി വന്ന കുടുംബ ബന്ധങ്ങൾ മുറിക്കുന്നവൻ ആരാണോ അതല്ലെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ആരാണോ കൂടുതൽ തെറ്റ് ചെയ്യുന്നത് അവർ നാളെ പരാജയപ്പെടണമേ ഇവിടെ അബൂജയിൽ പ്രാർത്ഥിക്കുന്നത് അള്ളാഹുമ്മ അള്ളാഹുവേ എന്ന് വിളിച്ചുകൊണ്ടാണ് ഇനി മുഹമ്മദ് നബി സലാഹുഅലൈ വസ്ലമ പ്രാർത്ഥിക്കുന്നതോ അള്ളാഹു അള്ളാഹുവെ നീ എനിക്ക് നൽകിയ വാഗ്ദാനം നീ അത് നിറവേറ്റണമേ എന്നാണ് എന്ന് പറഞ്ഞാൽ മുസ്ലിംങ്ങൾക്ക് വിജയം നൽകണമേ അപ്പോൾ അബൂജയൽ പ്രവാചകന്റെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന അബൂജൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു എങ്കിൽ പിന്നെ ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണ് രണ്ടുപേരും അള്ളാഹുവിനെയാണ് വിളിക്കുന്നത് ഇവിടെയാണ് നാം ഗൗരവതരമായി അബൂ ജഹലിന്റെ വിശ്വാസവും മുഹമ്മദ് നബി സലാഹു അലൈഹി വസല്ല വിശ്വാസവും പരിശോധിക്കുന്നത് അത് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അബൂജഹൽ അള്ളാഹുവിനോടും പ്രാർത്ഥിക്കും ഔലിയാക്കളോടും പ്രാർത്ഥിക്കും ലാത്തയോടും ഉജ്ജയോടും പ്രാർത്ഥിക്കും മനാത്തയോടും ഇബ്രാഹിം നബിയോടും ഇസ്മായിൽ നബിയോടും പ്രാർത്ഥിക്കും പക്ഷേ മുഹമ്മദ് നബി സലാഹു അലൈഹി വസല്ലമയോ ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ അഹദ അതിൽ ഞാൻ ഒരാളെയും അള്ളാഹുവിൽ പങ്കു ചേർക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അള്ളാഹുവിനോടല്ലാതെ മറ്റാരോടും പ്രാർത്ഥിക്കുകയില്ല അതുകൊണ്ട് തന്നെ ഈ തത്വം അറിയാവുന്ന അബൂജഹലും അവൻ്റെ അനുയായികളും മുഹമ്മദ് നബിയോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട് ഇലാഹൻ വാഹിദ ഒരുപാട് ഇലാഹുകളെ നീ ഒറ്റ ഇലാഹാക്കിയോ ഇത് അത്ഭുതം നിറഞ്ഞ കാര്യമാണ് കാരണം ഇലാഹി എന്ന് പറഞ്ഞാൽ അറബികൾക്കറിയാമായിരുന്നു വിഷമഘട്ടങ്ങളിലും പ്രയാസഘട്ടങ്ങളിലും സഹായം തേടപ്പെടുന്നവർക്കാണ് ഇലാഹ് എന്ന് പറയുക അതല്ലാതെ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായിരിക്കണം ഇലാഹ് ആകാശഭൂമികളെ സൃഷ്ടിച്ചിരിക്കണം ചരാചരങ്ങളെ സൃഷ്ടിച്ചിരിക്കണം അവർക്കാണ് ഇലാഹ് എന്ന് പറയുക അങ്ങനെയുള്ള ഇലാഹുകൾ ഒരുപാടുണ്ടായിരുന്നു എന്ന് മക്കയിലെ മുഷരിക്കുകളോ അബൂജകലോ വിശ്വസിച്ചിരുന്നില്ല മനസ്സിലാക്കിയിരുന്നില്ല മറിച്ച് നേർച്ച വഴിപാടുകൾ അർപ്പിക്കപ്പെടാൻ വിഷമഘട്ടങ്ങളിൽ പ്രാർത്ഥിക്കപ്പെടാൻ അതേപോലെ തന്നെയുള്ള ചില ആരാധനാ കർമ്മങ്ങൾക്കൊക്കെ അള്ളാഹുവിന് പുറമെ ഈ ഔലിയാക്കളും അർഹരാണ് അവരോട് അങ്ങനെ ചെയ്താൽ അവരെന്ത് ചെയ്യും അള്ളാഹുവിലെ കവർ ഞങ്ങൾക്ക് സാമീപ്യം നൽകി തരും അള്ളാഹുവിലെ കവർ ഞങ്ങളെ അടുപ്പിക്കും അള്ളാഹുവിൻ്റെ അടുക്കൽ ഞങ്ങൾക്ക് വേണ്ടി ഇവർ ശുപാർശ പറയും കാരണം ഞങ്ങൾ പാപികളാണ് അള്ളാഹുവിൽ നിന്ന് അകലെയാണ് അള്ളാഹുവിലെ കടുപ്പിക്കുവാൻ ഔലിയാക്കൾ വേണം അവർ ശുപാർശ പറയും എന്നെല്ലാമുള്ള വാദമായിരുന്നു അവർക്ക് എന്നാൽ സൃഷ്ടാവും സംരക്ഷകനും നിയന്ത്രിക്കുന്നവനും ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനുമെല്ലാം തന്നെ അള്ളാഹു സുബാനഹുലയാണ് എന്ന് അവർക്ക് അറിയാമായിരുന്നു അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു സുബാനു പറയുന്നു അവരിൽ മഹാഭൂരിപക്ഷവും അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ് പക്ഷേ അവർ അള്ളാഹുവിൽ പങ്കു ചേർക്കുകയും ചെയ്യുന്നു മഹാനായ ഇബ്നു അബ്ബാസ് അബ്ബാസ്റിയാഹു താലാനു പറയുന്നത് മിൻ ഈമാനിഹിം അവരുടെ ഈമാനിൽപ്പെട്ടതാണ് എന്ത് ഇതാ കീലഹും അവരോട് ചോദിച്ചാൽ മൻ മൻഹലക സമാവാത്തി ആകാശങ്ങളെ സൃഷ്ടിച്ചത് ആരാണ് അതേപോലെ തന്നെ വമൻ ഹലഖൽ അർദ ഭൂമിയെ സൃഷ്ടിച്ചത് ആരാണ് അതേപോലെ തന്നെ വമൻ ഹലഖൽ ജിബാല പർവ്വതങ്ങളെ സൃഷ്ടിച്ചത് ആരാണ് കാലു അപ്പോൾ അവർ പറയും അള്ളാഹു അതൊക്കെ അള്ളാഹു തന്നെയാണ് ചെയ്തിട്ടുള്ളത് എന്നാൽ വഹു മുഷിഖു നബി എന്നാലും അവർ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതാണ് അപ്പോൾ ആകാശഭൂമികളെയും പർവ്വതങ്ങളെയും ഒക്കെ സൃഷ്ടിച്ചത് അള്ളാഹു അവർ അള്ളാഹുവിൽ പങ്കു ചേർത്തു എങ്ങനെയാണത് അള്ളാഹു ഉസ്ബാനുദ്ധല പറയുന്നുണ്ട് അവർ നേർച്ചയാക്കിയാൽ പറയും അല്ലാഹുവിനുള്ളതാണ് ഇത് അള്ളാഹു അല്ലാത്തവർക്കുള്ള നേർച്ചയാണ് ഇങ്ങനെ നേർച്ചകൾ വഴിപാടുകൾ പ്രാർത്ഥനകൾ മറ്റു കാര്യങ്ങൾ ഇതെല്ലാം അവർ അള്ളാഹുവിനും നൽകി അള്ളാഹു അല്ലാത്തവർക്കും നൽകി അപ്പോൾ ആകാശഭൂമികളെ സൃഷ്ടിച്ചത് അള്ളാഹു മാത്രമാണ് എന്ന് വിശ്വസിച്ചാൽ അത് തൗഹീദാവുകയില്ല എന്ന പാഠമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് മറിച്ച് അത് റുബൂബിയാണ് രക്ഷാധികാരി അള്ളാഹു മാത്രമാണ് അവൻ ആ വിഷയത്തിൽ ലേഖനാണ് എന്ന വിശ്വാസം എന്നാൽ അത് മാത്രം പോരാ പിന്നെ എന്തുകൂടി വേണം തൗഹീദുൽ ഉലൂഹിയത്തു കൂടി വേണം എന്താണത് പ്രാർത്ഥനക്കർഹനും അള്ളാഹു മാത്രമാണ് അതുകൊണ്ട് ഇസ്തിഹാസയും ഇസ്തി ആനയും എല്ലാ തരം സഹായ തേട്ടങ്ങളും നേർച്ചകളും വഴിപാടുകളുമെല്ലാം അള്ളാഹുവിന് മാത്രമേ നൽകാൻ പാടുള്ളൂ അതിനാണ് തൗഹീദുൽ ഉലൂഹിയ എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഖുർആനിൽ കാണാം വൈദുമാനി പരമകാരുണ്യകൻ സുചോതി ചെയ്യാൻ പറഞ്ഞാൽ അവർ ചോദിക്കും ഈ റഹ്മാൻ ആരാണ് എന്ന് അവർക്ക് അള്ളാഹുവിൻ അറിയാം പക്ഷേ അള്ളാഹുവിന്റെ പല നാമങ്ങളും അറിയില്ല അപ്പോൾ അള്ളാഹുവിന്റെ എല്ലാ നാമങ്ങളും മനസ്സിലാക്കണം ആ നാമങ്ങൾ ഉൾക്കൊള്ളുന്ന ഗുണവിശേഷണങ്ങളും മനസ്സിലാക്കണം അതിനാണ് തൗഹീദുൽ അസ്മ ഇവ സിഫാത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ എല്ലാ നാമങ്ങളിലും ഗുണവിശേഷണങ്ങളിലും വിശ്വസിക്കുക അള്ളാഹു പഠിപ്പിച്ചതുപോലെ അതിനെ ദുർവ്യാഖ്യാനിക്കാതെ അതിനെ നിഷേധിക്കാതെ അതിന് രൂപം പറയാതെ സൃഷ്ടികളോട് ഉപമിക്കാതെ അള്ളാഹുവിൻ്റെ എല്ലാ അസ്മാകളിലും സിഫാത്തുകളിലും വിശ്വസിക്കുന്ന തൗഹീദുൽ അസ്മ ഇവ സിഫാത്തും മനസ്സിലാക്കിയിരിക്കണം അവനോട് മാത്രമേ പ്രാർത്ഥിക്കാനും നേർച്ച വഴിപാടുകൾ അർപ്പിക്കാനും പാടുള്ളൂ തൗഹീദുൽ ഉലൂഹിയത്തും ശരിയായിരിക്കണം അതോടൊപ്പം റുബൂബിയത്തും ശരിയായിരിക്കണം മക്കാ മുഷരിക്കൽ അള്ളാഹു റബ്ബാണെന്ന് വിശ്വസിച്ചിരുന്നെങ്കിലും അവർ അള്ളാഹുവിന്റെ ആരാധ്യത അവന് മാത്രമാണ് എന്ന് അംഗീകരിച്ചു കൊടുത്തിരുന്നില്ല ഇതാണ് ബദർ നൽകുന്ന ഏറ്റവും വലിയ പാഠം തൗഹീദിനെ കൃത്യമായി വേർതിരിച്ച് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അബദ്ധം പറ്റും പല ആളുകളും ധരിച്ചിട്ടുള്ളത് അള്ളാഹുവാണ് സൃഷ്ടാവു എന്ന് വിശ്വസിച്ചാൽ അത് ലാ ഇലാഹ ഇല്ല ആയി എന്നാണ് ഒരിക്കലും അങ്ങനെയല്ല പ്രിയപ്പെട്ടവരെ മറിച്ച് അള്ളാഹുവാണ് സൃഷ്ടാവു എന്ന് വിശ്വസിക്കുന്നതോടൊപ്പം തന്നെ അവനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ ഇവിടെ മുഹമ്മദ് നബി സുല്ലാവിസ്ലം യുദ്ധത്തിന് പോകുമ്പോൾ അള്ളാഹുവിനോട് ദുവാ ചെയ്തു അബൂജഹലും ദുവാ ചെയ്തു പക്ഷേ അബൂജഹൽ അള്ളാഹു അല്ലാത്തവരോടും ദുവാ ചെയ്യുന്ന ആളാണ് അള്ളാഹു അല്ലാത്തവർക്കും നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്ന ആളാണ് മുഹമ്മദ് നബി നബിസ്വല്ലാഹു അലി വസ്ലം അങ്ങനെയല്ല അപ്പോൾ എന്താണ് ഇസ്ലാം പഠിപ്പിക്കുന്ന തൗഹീദെന്നും അതിന് വിരുദ്ധമായ ആശയം എന്താണ് എന്നും വളരെ കൃത്യമായി വേർതിരിക്കപ്പെട്ട ദിവസമാണ് യൗമുൽ ഫുർഖാൻ ഭദ്ര യുദ്ധം നടന്ന ദിവസത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് യൗമുൽ ഫുർഖാനാണ് സത്യവും അസത്യവും വേർതിരിച്ചതാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ വിളിച്ച അബൂജലും അള്ളാഹുവിനെ വിളിച്ച മുഹമ്മദ് നബി നബിസ്വല്ലിസ്ലൈം എവിടെയാണ് വേർതിരിയുന്നത് എവിടെയാണ് ആ ഫുർഖാൻ ഉണ്ടാകുന്നത് എന്ന് വളരെ കൃത്യമായി വ്യക്തമാക്കി വ്യക്തമാക്കപ്പെട്ടിട്ടുള്ള ദിവസമാണ് ബദർ യുദ്ധത്തിൻ്റെ ദിവസം അതുകൊണ്ട് തൗഹീദിനെ വ്യവച്ഛേദിച്ച് മനസ്സിലാക്കി ഓരോ ഇനങ്ങളും കൃത്യമായി പഠിച്ചാലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ തൗഹീദ് ശരിയാവുകയുള്ളൂ എന്ന വലിയ ഒരു പാഠം ബദറിൻ്റെ പാഠപുസ്തകത്തിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം രണ്ടാമത്തത് പ്രാർത്ഥനയുടെ മഹത്വമാണ് നമുക്കറിയാം അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ അവനോട് പ്രാർത്ഥിച്ചാൽ അവൻ പ്രാർത്ഥന കുത്തരം നൽകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ടതില്ല നബി നബിസാഹു അലി വസ്ലമ്മ അള്ളാഹുവിനോട് അന്ന് പ്രാർത്ഥിച്ചു വഅത്തനി അള്ളാഹു നീ എനിക്ക് വാഗ്ദത്തം നൽകിയത് നീ അത് നിറവേറ്റനെ റബ്ബെ ഇസ്ലാം അള്ളാഹുബൈ ഇസ്സാമിന്റെ ഈ ആളുകളെ ഈ ചെറിയ സംഘത്തെ നീ നശിപ്പിച്ചാൽ പിന്നെ നിന്നെ മാത്രം ആരാധിക്കാൻ ഇവിടെ ആരും ഉണ്ടാവുകയില്ല അബൂജാലും പ്രാർത്ഥിച്ചിരുന്നു പക്ഷെ ആരുടെ പ്രാർത്ഥനയാണ് അള്ളാഹു കേട്ടത് മുഹമ്മദ് നബി സാഹു അലഹി വസ്ല്ലമിയുടെ പ്രാർത്ഥനയാണ് കേട്ടത് അൻഫാലിൽ കാണാം വിശ്വാസികൾ ഒന്നടങ്കം നടത്തി നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തികാസ നടത്തിയപ്പോൾ ഫസ്തജാബലക്കും നിങ്ങൾക്ക് ഉത്തരം നൽകി അന്നി അൽഫിൻ മിനൽ ആയിരത്തോളം മലക്കുകളെ ഇറക്കിക്കൊണ്ട് നിങ്ങളെ അള്ളാഹു സുബാനു വത്താല സഹായിക്കാമെന്ന് അള്ളാഹു സുബാന നിങ്ങൾക്ക് വാഗ്ദാനം നൽകി അപ്പോൾ വിശ്വാസികൾ അള്ളാഹു സുബാനഹുലയോട് ഇസ്തികാസ നടത്തിയപ്പോൾ അള്ളാഹു സുബാനക്ക് ഉത്തരം നൽകി സഹോദരങ്ങളെ പ്രാർത്ഥനക്ക് ഉത്തരം നൽകുന്നവൻ അള്ളാഹു സുബാന മാത്രമാണ് അതുകൊണ്ടാണ് പരിശുദ്ധ റമലാനുമായി ബന്ധപ്പെട്ട അതിൻ്റെ വിധി സംസാരിക്കുന്നിടത്ത് സൂറത്തുൽ ബക്രയിലെ നൂറ്റി എൺപത്തി ആറിൽ അള്ളാഹു സുബാനുദ് എൻ്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിച്ചാൽ പറയണം ഞാൻ അവരുടെ സമീപത്ത് തന്നെയുണ്ട് എന്നോട് പ്രാർത്ഥിച്ചാൽ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകുന്നതാണ് അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൽ വീണ്ടും നമുക്ക് കാണാം സൂറത്തുൽ റബ്ബുക്കും നിങ്ങളുടെ റബ്ബ് പറയുന്നു നിങ്ങൾ എന്നോട് ദുആ ചെയ്യൂ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം ായ ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട് നബി അലി വസ്ലമ പറയുകയാണ് ഇന്ന റബ്ബക്കും നിങ്ങളുടെ റബ്ബ് ലജ്ജയുള്ളവനും മാന്യനുമാണ് ഒരടിമ തന്നിലേക്ക് കൈകളുയർത്തി വല്ലതും ചോദിച്ചാൽ വെറും കൈയ്യോടെ ആ അടിമയെ അള്ളാഹു സുഹാന മടക്കുകയില്ല അതുകൊണ്ട് സമീ ആയ കരീബായ മുജീബായ എല്ലാറ്റിനും കഴിവുള്ളവനായ സൃഷ്ടികളോട് ഏറെ കാരുണ്യമുള്ളവനും ഉദാരവാനുമായ അള്ളാഹു സുബഹാനഹുവലയോട് പ്രാർത്ഥിക്കണം അവനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ ഏത് വിഷമഘട്ടങ്ങളിലും നമ്മളുടെ പ്രതികൂലാവസ്ഥകൾ എത്ര ശക്തമാണെങ്കിലും ശരി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അവനെ സഹായിക്കും അതിനുള്ള വഴികൾ അവൻ നമുക്ക് കാണിച്ചു തരും എന്ന് ഈ ബദർ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠമാണ് അതുകൊണ്ടാണ് എണ്ണത്തിൽ വിരളമായിരുന്ന സത്യത്തിൻ്റെ പക്ഷത്തെ അള്ളാഹു സുബഹാനഹുവത്ത് ആല അത്ഭുതകരമായി രക്ഷിക്കുകയും അവർക്ക് വിജയം നൽകുകയും അതുകൊണ്ട് പ്രതിസന്ധി ഘട്ടത്തിലും പ്രാർത്ഥിച്ചാൽ ആ വളരെ വലിയൊരു പാഠം പാഠപുസ്തകത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ് മൂന്നാമതായി നമുക്ക് ലഭിക്കുന്ന പാഠം മഹത്വമാണ് ധാരാളമായി ഓർക്കുക ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സുബ്ഹാനഹു സൂറത്തുൽ അൻഫാലിലെ പറയുന്നടത്ത് അള്ളാഹുസ് വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിന് ധാരാളമായി ഓർക്കുക എങ്കിൽ നിങ്ങൾക്ക് വിജയിക്കുവാൻ സാധിക്കും എന്നാണ്ബുത്തു വിശ്വാസികളെ നിങ്ങളൊരു സംഘത്തെ യുദ്ധത്തിന് വേണ്ടി ഏറ്റുമുട്ടാൻ കണ്ടുമുട്ടിയാൽ ഉറച്ചു നിൽക്കുക ധാരാളമായി ഓർക്കുക എങ്കിൽ നിങ്ങൾക്ക് വിജയമുണ്ടാകും ബദർ യുദ്ധത്തിൽ നബിയും സ്വഹാബികളും ധാരാളമായി അള്ളാഹുവിനെ ഓർക്കുകയുണ്ടായി അതുകൊണ്ടാണ് അവർക്ക് അള്ളാഹു വിജയം നൽകിയിട്ടുള്ളത് ഇമാം അഹമ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം പറയുകയാണ് പറയുന്നു റസൂൽ വസ്ലമുടി എന്താണോ വിചാരിക്കുന്നത് പോലെയായിരിക്കും ഞാൻ അവനോട് പെരുമാറുക എന്നെ ഓർക്കുമ്പോൾ ഞാൻ അവന്റെ കൂടെ ഉണ്ടാകുമെന്നാണ് സത്യവിശ്വാസികൾ അള്ളാഹുവിൻ ഓർത്താൽ

അവർ ഒന്ന് കുനിഞ്ഞു നോക്കിയാൽ അവർക്ക് നമ്മെ കാണാൻ സാധിക്കുമല്ലോ അപ്പോൾ നബി നബിസ് പറഞ്ഞു യാ മാ സാലിസുഹുമാ മൂന്നാമനായി അള്ളാഹുള രണ്ടാളുകളെ സംബന്ധിച്ച് നിന്റെ ധാരണ എന്താണ് അബൂബക്കർ എന്നാണ് നബി ചോദിച്ചിട്ടുള്ളത് അതിനെ സംബന്ധിച്ചാണല്ലോ അല്ലാഹു കൂടെയുണ്ട് അപ്പോൾ സംബന്ധിച്ചോ സമാധാനം ഇറക്കി കൊടുത്തു അതേപോലെ തന്നെ നിങ്ങൾ കാണാത്ത സൈന്യങ്ങളെ കൊണ്ട് അവരെ ശക്തിപ്പെടുത്തി അങ്ങനെ സത്യനിഷേധികളുടെ വാക്കുകളെ അല്ലാഹുഹി എന്ന കലിമത്തിനെ അള്ളാഹു ഏറ്റവും ഉയർന്നതാക്കി തീർക്കുകയും ചെയ്തു അപ്പോൾ അള്ളാഹുവിനെ ഓർത്താൽ അള്ളാഹു കൂടെയുണ്ട് എന്ന ധാരണ അജഞ്ചലമായ ആ വിശ്വാസം അതാണ് സമാധാനം നൽകുന്നത് അതാണ് അള്ളാഹു സുഹാനോ താല വിജയം നൽകാൻ നിദാനമായി തീരുന്നത് എന്ന് ഈ സംഭവങ്ങളിലൂടെ എല്ലാം നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ സ്വഹാബികൾ അള്ളാഹുവിനെ ഓർത്തപ്പോൾ അള്ളാഹു അവരുടെ കൂടെയുണ്ടായി അവർക്ക് സമാധാനം നൽകി അവർക്ക് ശാന്തി നൽകി നാം കാണാത്ത സൈന്യങ്ങളെ കൊണ്ട് മലക്കുകളെ കൊണ്ട് ബദർ യുദ്ധത്തിൽ അള്ളാഹു അവരെ സഹായിക്കുകയും ചെയ്തു അത് ദിഖറിൻ്റെ മഹത്വമാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് രാവു പകൽ ഒരുപോലെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുക ഒരുപാട് പരീക്ഷണങ്ങൾ ജീവിതത്തിലുണ്ട് ഒരുപാട് പ്രതിസന്ധികൾ ജീവിതത്തിലുണ്ട് ഒരുപാട് അപകടങ്ങൾ നമുക്ക് ചുറ്റിലുമുണ്ട് അള്ളാഹുവിനെ ഓർത്താൽ അല്ലാഹു സമാധാനം നൽകും അള്ളാഹു ശക്തിപ്പെടുത്തും സത്യത്തിൻ്റെ ആളുകളെ അള്ളാഹു വിജയിപ്പിക്കുകയും ചെയ്യും എന്ന വലിയ പാഠം ബദറിന്റെ പാഠപുസ്തകത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ് شاء اتخذ إلى ربه سبيلا وما تشاءون إلا أن يشاء الله إن الله كان عليما حكيما